നമസ്തേ ബച്ചോ, ഏവർക്കും എട്ടാം ക്ലാസ്സിൻ്റെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഗ്യാൻ മാർഗ് എന്ന് പറയുന്ന ഒരു ഏകാംഗിയെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചെടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. അവരുടെ സംഭാഷണം. രാജ്കുമാർ ദോ പറഞ്ഞു, പിതാ സേ ക്യാ ഹോത്താ ഹേ മേരി തോ മാതാജി ദേശ് കി മാനി ഹുയി വിദൂഷി ഹൈ. അപ്പോൾ രാജ്കുമാർ ദോ എന്തെന്ന് പറഞ്ഞു, അച്ഛനിൽ നിന്ന് എന്ത് കിട്ടാനാണ്, മേരി തോ മാതാജി എൻ്റെ അമ്മ ദേശ് കി മാനി ഹുയി വിദൂഷി ഹൈ, ഈ രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു എന്താണ് പണ്ഡിതയാണ് എന്ന് പറഞ്ഞു. മേ ഉൻകെ പേട്ട് മേ നൗ മഹീനെ രഹാഹു, ഞാൻ ആ അമ്മയുടെ വയറ്റിൽ 9 മാസമാണ് താമസിച്ചത്. തും ദോനോ മേരാ മുക്കാബില നഹീം കർ സക്തേ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനുമായിട്ട് എന്നെ വെച്ച് താരതമ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് എന്ത് ചെയ്തു, രാജ്കുമാർ ദോ പറഞ്ഞു. അപ്പോൾ രാജ്കുമാർ തീൻ പറയുകയാണ്, മേരെ ഖർക്കെ സേവക് തക് മഹാപണ്ഡിത് ഹൈ, എൻ്റെ വീട്ടിലെ വേലക്കാരൻ വരെ വലിയ പണ്ഡിതനാണ്. തും ദോനോ മേരെ ആകെ മൂർക്ക് ഹോ, അതുകൊണ്ട് തന്നെ തും ദോനോ നിങ്ങൾ രണ്ടുപേരും മേരെ ആകെ എൻ്റെ മുന്നിൽ മൂർക്ക് ഹോ വിഡ്ഢികളാണ് എന്ന് രാജ്കുമാർ തീൻ പറഞ്ഞു. അപ്പോൾ അടുത്ത രാജ്കുമാർ ഏക്ക് പറയുകയാണ്, യഹി ബാത് ഹേ തോ ചലോ പരീക്ഷ ഹോ ജായേ, നേരത്തെ പറഞ്ഞതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി. ബാക്കി നോക്കുക, രാജ്കുമാർ ഏക്ക് എന്തെന്നാണ് പറഞ്ഞത്, യഹി ബാത് ഹേ തോ, ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ചലോ പരീക്ഷ ഹോ ജായേ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു പരീക്ഷണം നടത്തി നോക്കാം, ആർക്കാണ് ബുദ്ധി കൂടുതൽ, ആരുടെ അറിവാണ് കൂടുതൽ എന്നതിനെ പറ്റി നമുക്കൊരു എക്സാം നടത്തി നോക്കാം എന്ന് രാജ്കുമാർ ഏക്ക് പറഞ്ഞു. അപ്പോൾ രാജ്കുമാർ തീൻ ചോദിക്കുകയാണ്, യഹി ബാത് ഹേ തോ തും അപ്പനെ ഗ്യാൻ കാ പരിചയതോ, അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ തും അപ്പനെ ഗ്യാൻ കാ, നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുക, നിങ്ങളുടെ അറിവിനെ എന്ത് ചെയ്യുക, എനിക്ക് പരിചയപ്പെടുത്തി തരിക, അല്ലെങ്കിൽ എന്നെ മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന് രാജ്കുമാർ തീൻ പറഞ്ഞു. അപ്പോൾ രാജ്കുമാർ ദോ പറയുകയാണ്, ഗ്യാൻ കാ പരിചയ് ഗ്യാനിക്കോ ദിയാ ജാത്താ ഹേ മൂർക്കോ ഗോ നഹീം, എന്തെന്നാണ് പറഞ്ഞത്, ഗ്യാൻ കാ പരിചയ് അറിവ് പറഞ്ഞു കൊടുക്കുന്നത് ഗ്യാനിക്കോ ദിയാ ജാത്താ ഹേ, ഒരു അറിവുള്ള ആൾക്ക് അല്ലെങ്കിൽ അറിവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുള്ളൂ, മൂർക്കോങ്കോ നഹീം, അല്ലാതെ വിഡ്ഢികളുടെ മുമ്പിൽ അറിവ് അവതരിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ആര്, രാജ്കുമാർ ദോ. അപ്പോൾ രാജ്കുമാർ തീൻ പറയുകയാണ്, തും മേരാ അപമാൻ കർ രഹേ ഹോ, നീ എന്ത് ചെയ്യുകയാണ്, എന്നെ അപമാനിക്കുകയാണ് എന്ന് രാജ്കുമാർ തീൻ പറഞ്ഞു. അപ്പോൾ രാജ്കുമാർ ഏക്ക് പറയുകയാണ്, അപ്പനെ ഗ്യാൻ കാ പരിചയ് ദോ നഹീം തോ ഹം തുംകോ ദണ്ട് ദേങ്കേ, നീ എന്ത് ചെയ്യുക, നിന്റെ അറിവ് ഇവിടെ പരിചയപ്പെടുത്തുക, നഹീം തോ അങ്ങനെ അല്ല എങ്കിൽ ഹം തുംകോ ദണ്ട് ദേങ്കേ, ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യും, മർദ്ദിക്കും അല്ലെങ്കിൽ അടിക്കുമെന്ന് ശിക്ഷിക്കുമെന്ന് എന്ത് ചെയ്തു, രാജ്കുമാർ ഏക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താണ് അവിടെ നടക്കുന്ന സംഭവമാണ് ബ്രാക്കറ്റിൽ, രാജ്കുമാർ ദോ ഇതർ ഉദർ ദേഖ്താ ഹേ, രണ്ടാമത്തെ രാജകുമാരൻ തൻ്റെ അറിവ് പ്രകടിപ്പിക്കുന്നതിനായിട്ട് ആ വനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു. ഉസെ കിസി ജാൻവർ കി ഹഡിയാൻ പടി ദിക്കായി ദത്തി ഹൈം, അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഏതോ ഒരു മൃഗത്തിൻ്റെ എല്ലിൻ കഷ്ണങ്ങൾ അവിടെ നിന്ന് ലഭിക്കുകയാണ്. അപ്പോൾ രാജ്കുമാർ ദോ പറയുകയാണ്, ഏ ഹഡിയാൻ ദേക്രേ ഹോ, നിങ്ങൾ ഈ എല്ലിൻ കഷ്ണങ്ങൾ കാണുന്നുണ്ടോ. അപ്പോൾ രാജ്കുമാർ ഏക്ക് പറഞ്ഞു, ഹാം അതെ കാണുന്നുണ്ട്. അപ്പോൾ രാജ്കുമാർ ദോ പറയുകയാണ്, മേം അപ്പനെ ഗ്യാൻ സേ ബതാ സക്താ ഹും കി ഏ ഹഡിയാം ഷേർ കി ഹൈം, മേ അപ്പനെ ഗ്യാൻ സേ, ഞാൻ എൻ്റെ അറിവ് ഉപയോഗിച്ച് ബതാ സക്താ ഹും കി, എനിക്ക് പറയുവാനായിട്ട് കഴിയും, ഏ ഹഡിയാം ഷേർ കി ഹൈം, ഈ എല്ലുകൾ എന്ന് പറയുന്നത് സിംഹത്തിൻ്റെ എല്ലുകളാണ് എന്ന് എന്ത് ചെയ്തു, രാജ്കുമാർ ദോ തൻ്റെ അറിവ് അവിടെ പ്രകടമാക്കി. അപ്പോൾ രാജ്കുമാർ തീൻ പറയുകയാണ്, ബസ് യഹ് തോ മാമൂലി ബാത്ത് ഹേ, ഇതെന്താണ്, ഒരു സാധാരണമായ കാര്യമാണ്, മാമൂലി ബാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണമായ ഒരു കാര്യമാണ്, ഈ എല്ല് തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാണെന്ന് രാജ്കുമാർ തീൻ പറഞ്ഞു. മേൻ തോ അപ്പനെ ഗ്യാൻ സേ ഇൻ ഹഡിയോ പർ മാംസ് ഉൻമേ രക്ത് ഓർ ഉൻകെ ഉസ്കെ ഊപ്പർ ഖാൽ മറ്റ് സക്താ ഹോം. അപ്പോൾ രാജ്കുമാർ തീൻ പറയുകയാണ്, എൻ്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യും, ഇൻ ഹഡിയോം പർ ഈ എല്ലുകളിൽ മാംസം വെച്ച് പിടിപ്പിക്കും, ഉന്മേ രക്ത് അതിനകത്ത് രക്തം കൊടുക്കും, ഓർ ഉസ്കെ ഊപ്പർ ഖാൽ മറ്റ് സക്താഹവും അതും കഴിഞ്ഞ് അതിന് പുറമേ ഒരു തൊലിയും എന്ത് ചെയ്യും ഞാൻ വെച്ച് പിടിപ്പിക്കും, ലോ മേ മന്ത്ര പട്ടാഹവും, നോക്കൂ ഞാൻ മന്ത്രം ചൊല്ലുകയാണെന്ന് ആര് പറഞ്ഞു, രാജ്കുമാർ തീൻ പറഞ്ഞു. അപ്പോൾ ബാക്കി അടുത്ത സംഭവം, രാജ്കുമാർ തീൻ എന്ത് ചെയ്യുകയാണ്, മന്ത്ര പട്ടാഹേ മന്ത്രം ചൊല്ലുകയാണ്, ഓർ ഷേർ കി ഹഡിയോ പർ മാംസ് ഉന്മേ രക്ത് ഓർ ഉസ്കെ ഊപ്പർ ഖാൽ ആ ജാത്തി ഹേ. അപ്പോൾ രാജ്കുമാർ തീൻ മന്ത്രം ചൊല്ലിയതിൻ്റെ ഫലമായിട്ട് ആ സിംഹത്തിൻ്റെ എല്ലിൽ എന്തൊക്കെ വരികയാണ്, മാംസം വരികയാണ്, അതിനകത്ത് രക്തം വരികയാണ്, കൂടാതെ അതിൻ്റെ പുറത്ത് തൊലിയും വന്നു ചേരുകയാണ്. അപ്പോൾ രാജ്കുമാർ ഏക്ക് പറഞ്ഞു, അരേ ഹാം എത്തോ ഹോഗയാ, ഇത് ഒരു സിംഹമായി മാറിയല്ലോ, ഇത് റെഡി ആയല്ലോ എന്ന് രാജ്കുമാർ ഏക്ക് പറഞ്ഞു. അപ്പോൾ രാജ്കുമാർ തീൻ പറഞ്ഞു,
मूर्खों अब तो तुम समझे मैं तुम सबसे बड़ा विद्वान हूँ। अब राजकुमार तीन वाली वीम्बी पर मूर्खो एडा मंडन्मारे अब तो तुम समझे इपोड़ेंगे निंगक मनसो अंगे मनसो मैं तुम सबसे बड़ा विद्वान हूँ या निपेरे काटी वाली विद्वान पंडितन मनसा राजकुमार तीन पर राजकुमार पर लेकिन क्या तुम इसमें प्राण फी डाल सकते हो। ആ പക്ഷേ ഇതിനെന്താ ഇതിൽ നിനക്ക് ജീവൻ കൂടെ കൊടുക്കുവാനായിട്ട് കഴിയുമോ എന്ന് രാജ്കുമാർ അയക്ക് ചോദിച്ചു. രാജ്കുമാർ തീൻ പറഞ്ഞു നഹീം എനിക്ക് പറ്റത്തില്ല പറയത്തോ തുമ്പി നയീം കർ സക്തേ പക്ഷേ അത് നിന്നെ കൊണ്ടും കഴിയത്തില്ല എന്നെന്ത് ചെയ്തു രാജ്കുമാർ തീൻ പറഞ്ഞു. അപ്പൊ രാജ്കുമാർ അയക്ക് പറയുകയാണ് മേ ഇൻ മേ പ്രാൺ ഫീഡാൽ സക്താ ഹോം എനിക്ക് ഈ സിംഹത്തിന് ജീവൻ കൊടുക്കുവാനും കഴിയും. ഇപ്പോൾ എന്താണ് ഒരു സിംഹത്തിന്റെ ബോഡി രാജ്കുമാർ തീൻ ഉണ്ടാക്കി വെച്ചേക്കാണ് അതിൽ ജീവൻ കൊടുക്കാൻ കഴിയുമെന്ന് രാജ്കുമാർ അയക്ക് പറയുകയാണ്. അപ്പോൾ രാജ്കുമാർ ദോ പറയുകയാണ് പറൈസ മത് കർണ പക്ഷെ എന്ത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ രാജ്കുമാർ ഏക്ക് ചോദിക്കുകയാണ് ക്യോം അതെന്താ. രാജ്കുമാർ ദോ പറഞ്ഞു ഉസ്കെ ബാ ഷേർ ഹമേ ഖാ ജായേക അങ്ങനെ സിംഹത്തിന് ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ സിംഹം എന്ത് ചെയ്യും ആ നമ്മളെ പിടിച്ച് തിന്നുമെന്ന് എന്ത് ചെയ്തു രാജ്കുമാർ ദോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ രാജ്കുമാർ ഏക്ക് പറയുകയാണ് പർ മുച്ചേ തോ സിദ്ധ് കർണാ ഹേക്കി മെൻ തും ദോനോ സേ ബഡാ ഗ്യാനി ഹോം പക്ഷേ എനിക്കിവിടെ എൻ്റെ അഭിമാന പ്രശ്നമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണം സിദ്ധ് കർണാ ഹേ തെളിയിക്കണം എന്താണ് മെൻ തും ദോനോ സേ ബഡാ ഗ്യാനി ഹോം ഞാൻ നിങ്ങളെ രണ്ടുപേരെക്കാളും വലിയ പണ്ഡിതനാണ് എന്ന് തെളിയിക്കണം. കാരണം രാജ്കുമാർ ദോ എന്ത് ചെയ്തു ആ എല്ലുകളെ തിരിച്ചറിഞ്ഞു എന്താണ് സിംഹത്തിൻ്റെതാണെന്ന്. രാജ്കുമാർ തീൻ അതിന് ബോഡിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു. രാജ്കുമാർ ഏക്ക് അപ്പോൾ ഒന്നും ചെയ്തില്ല. അപ്പോൾ രാജ്കുമാർ ഏക്കിന് ആ ജീവൻ കൊടുത്ത് തൻ്റെ അറിവ് അല്ലെങ്കിൽ തനിക്കാണ് ഏറ്റവും കൂടുതൽ അറിവെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ രാജ്കുമാർ തീൻ പറയുകയാണ് നഹീം നഹീം ഷേർ ഹമേം ഖാജായേക എന്ന് പറഞ്ഞു. രാജ്കുമാർ തീനും പറഞ്ഞു വേണ്ട നീ ജീവൻ കൊടുക്കണ്ട സിംഹം നമ്മളെ തിന്നുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല രാജ്കുമാറേക്ക് കേൾക്കുന്നില്ല. രാജ്കുമാറേക്ക് മന്ത്രപ്പെട്ടാഹേ ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു ഓർ ഷേർ ജീവിത ഹോജാത്താഹേ അപ്പോൾ സിംഹത്തിന് ജീവൻ വെക്കുകയാണ്. ഷേർ ദഹാട്ട് കറുൻകി തരഫ് വെട്ടാഹേ സിംഹ അലറിക്കൊണ്ട് ദഹാടഞ്ഞമാനെ അലറുക അലറിക്കൊണ്ട് ഇവരുടെ അടുക്കലേക്ക് പാഞ്ഞടുക്കുകയാണ്. വേ ബച്നേക്ക് കോശിഷ് കർത്തേയും അപ്പോൾ ഈ മൂന്ന് രാജകുമാരന്മാരും രക്ഷപ്പെടുവാനായിട്ട് ബച്നമാനെ രക്ഷപ്പെടുക രക്ഷപ്പെടാനായിട്ട് കോശിഷ് കർത്തേഹേ എന്ത് ചെയ്യുകയാണ് പരിശ്രമിക്കുകയാണ് ഓടുകയാണ് അവർ. രാജ്കുമാർ ദേവ് പറഞ്ഞു അബ് ഹം ബച് നൈ സക്തേ ഇനി ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ രാജ്കുമാർ തീൻ ചോദിക്കുക പറയുകയാണ് ഷേർ ഹമേ ഖാഹി ജായേക സിംഹം നമ്മളെ തിന്നുക തന്നെ ചെയ്യും. അപ്പോൾ രാജ്കുമാർ ദോ ചോദിക്കുകയാണ് അരേ വേക്കോ അതാ അങ്ങോട്ട് നോക്കൂ കോൻ ആയാഹേ ആ വരുന്നത് ആരാണ് എന്ന് നോക്കൂ. അപ്പോൾ രാജ്കുമാർ തീൻ പറഞ്ഞു അരേ വാത്തോ ഗുരുജി ഹൈം ആ വരുന്നത് ആരാണ് ആ നമ്മുടെ ഗുരുവാണ് ആ കടന്നു വരുന്നത് ഗുരുജി പാസ് ആജാത്തേ ഹൈം അപ്പോൾ ഇവരുടെ അടുക്കലേക്ക് ആര് കടന്നു വരുന്നു ഗുരുജി അടുക്കലേക്ക് എത്തിച്ചേരുന്നു. രാജ്കുമാർ ദോ പറഞ്ഞു ഗുരുജി ഹം ലോക സങ്കട്മേ പട്കയേ ഹൈം ആ ഗുരുവേ നമ്മളൊരു സങ്കട്മാനെ അപകടം ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് രാജ്കുമാർ ദോ പറഞ്ഞു. അപ്പോൾ ഗുരു പറയുകയാണ് മേ ജാൻതാ ഹൂം എനിക്കറിയാം. രാജ്കുമാറേക്ക് പറഞ്ഞു ഗുരുജി ഹമാര ജാൻ ബച്ചായിയെ ഗുരു ആ ദയവായി നമ്മുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു മുച്ചെ മാലും താക്കി എനിക്കറിയാമായിരുന്നു തും ലോകോങ്കെ അന്തറബി അഹങ്കാർ ബഹുത്ത് ഹേ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം വളരെയധികം ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. ഓ തും അപ്പനെ ഗ്യാൻ കാ നുക്സാൻ ഫീ കർ സക്തേ ഹോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അറിവിനെ എന്ത് ചെയ്യുമെന്നും എനിക്കറിയാമായിരുന്നു ദുരുപയോഗം ചെയ്യുമെന്നും എനിക്കറിയാമായിരുന്നു. അതായത് എന്താണ് തും അപ്പനെ ഗ്യാൻ കാ നുക്സാൻ ഫീ കർ സക്തേ ഹോ നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരം വലുതായതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ദുരുപയോഗപ്പെടുത്തുമെന്നും എനിക്കറിയാമായിരുന്നു. ഇസലിയെ മേൻ തും ലോകോങ്കെ പീച്ചേ പീച്ചേ ആ രഹാഥ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങളുടെ പിറകെ ആ നിങ്ങളറിയാതെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ രാജ്കുമാർ ഏക്ക് പറഞ്ഞു ഗുരുജി മുച്ചെ ബഡി ഗൽത്തി ഹോ ഗൈ ഹേ ആ ഗുരുവേ നമുക്ക് ഒരു വലിയ തെറ്റ് പറ്റിയിരിക്കുകയാണ്. ഷേർ ഹം സബ്ഖോ ഖാജായക സിംഹം നമ്മളെ എല്ലാ പേരെയും തിന്നും. അപ്പോൾ ഗുരുജി പറഞ്ഞു അപ്പം മേം അപ്പനെ ഗ്യാൻ സേ ഈ ഷേർ കോ ബക്കരി ബനാദൂങ്ക ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാം എൻ്റെ അറിവുപയോഗിച്ച് ഈ സിംഹത്തെ ഒരു ആടാക്കി മാറ്റാമെന്ന് ഗുരുജി പറഞ്ഞു. ഗുരു മന്ത്രപ്പെട്ടാഹേ അങ്ങനെ ഗുരു മന്ത്രം ചൊല്ലുകയാണ് ഷേർ ബക്കരി ബൻജാത്താഹേ അപ്പോൾ അവിടെ ആരായി മാറുകയാണ് സിംഹം ആടായി മാറുകയാണ്. ഓർ മീമിയാനെ അലക്താഹേ എന്നിട്ട് എന്ത് ചെയ്യുകയും ചെയ്യുന്നു ആട് അവിടെ കിടന്ന് മീമിയാനാമാനെ ആട് കരയുന്ന ശബ്ദം സിംഹം അലർന്ന ശബ്ദത്തെ ദഹാഡ്ന എന്ന് പറയും ആട് കരയുന്ന ശബ്ദത്തെ മീമിയാന എന്ന് പറയും. അപ്പോൾ ഗുരുജി പറയുകയാണ് ശിഷ്യോ ധ്യാൻ രഹേ എൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ വ ഗ്യാൻ ജിസ് ദേ അപ്നായ ദൂസരോങ്ക നുക്സാൻ ഹോ ഗ്യാൻ നഹീം ബൽക്കി അഗ്യാൻ ഹേ ഒരറിവ്
ആ അറിവ് തനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഉപദ്രവമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെന്തല്ല അഗ്യാൻ നഹീം അറിവല്ല ബൽക്കി അഗ്യാൻ ഹേ മറിച്ചത് അറിവില്ലായ്മയാണ് ഗ്യാൻ തോ സബ്കി ഫലായി കേലേ ഹി ഹോത്താ ഹേ അറിവെന്ന് പറയുന്നത് എല്ലാവരുടെയും ഫലായി ഫലായി മനെ നന്മ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അറിവിനെ ഉപയോഗിക്കേണ്ടത് എന്ന് എന്ത് ചെയ്തു ഗുരു പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഏകാംഗിയിലെ സഭി അഭിനേത എല്ലാ അഭിനേതാക്കളും ഏക്സാത് കൈ ബാർ കാലത്തെയും ഒരുമിച്ച് ഒരുപാട് തവണ പറയുകയാണ് ഗ്യാൻ തോ സബ്കി ഫലായി കേലിയ ഹി ഹോത്താ ഹേ അറിവെന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്ന് എന്ത് ചെയ്യുകയാണ് എല്ലാവരും ഉറക്കെ പറയുകയാണ്. അപ്പോൾ ഈ ഏകാംഗി തീർന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ വായിച്ചു നോക്കുക, വീട്ടിൽ ഇത് സ്വന്തമായിട്ട് ഓരോ റോളുകളെടുത്ത് അഭിനയിച്ചു കൂടി നോക്കുക.